അമേരിക്കൻ സൈനികർ ഇസ്രയേലിൽ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം പ്രവർത്തിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത്. ഇസ്രയേൽ ആക്രമണത്തിന് ഇറാന്റെ പ്രതികരണത്തിന് തയ്യാറെടുക്കുന്നതിനുള്ള ശ്രമത്തിനിടയിലാണ് ഈ തീരുമാനം കൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പായി തന്നെയാണ് അമേരിക്കൻ സൈനികർ താഡ് എന്നറിയപ്പെടുന്ന ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രയേലിലേക്ക് അയക്കാനൊരുങ്ങുന്നത്. അമേരിക്കയുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഉൾപ്പെടുത്തി ഇസ്രയേൽ മണ്ണിൽ പ്രവർത്തിപ്പിക്കുന്ന ഒരു തീരുമാനം അത് ഇറാനെതിരായ ഇസ്രയേലിന്റെ പ്രതികാര ആക്രമണമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇറാനിനി രണ്ട് ശത്രുക്കൾ തന്നെയാണ്, അത് അമേരിക്കയും ഇസ്രയേലും. ഒരുപോലെ തന്നെ തിരിച്ചടിക്കാൻ തന്നെയാണ് ഇറാനും തീരുമാനിക്കുന്നത്. ഇറാൻ ഇതിനു മുൻപും താഡിന്റെ ശക്തി എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. 2019 സൗദി അറേബ്യൻ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇറാനിയൻ ആക്രമണത്തിൽ അന്ന് താഡ് സിസ്റ്റം ഉൾപ്പെടുന്ന അധിക ശേഷികൾ തന്നെയായിരുന്നു, അധിക സംവിധാനങ്ങൾ തന്നെയായിരുന്നു അമേരിക്ക സൗദി അറേബ്യയിലേക്ക് അയച്ച് അതിനെ ശക്തമായി തന്നെ ചെറുത്തുനിന്ന് തോൽപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ ലെബനൻ മണ്ണിൽ ചോരപ്പുഴ ഒഴുക്കാനുള്ള തീരുമാനത്തിലേക്ക് നെതന്യാഹു കടക്കുന്നു. നേരത്തെ യു എൻ സമാധാന സേനാംഗങ്ങൾക്ക് ആക്രമണവുമായി ബന്ധപ്പെട്ട് ചില പരിക്ക് സംഭവിച്ചതും അവരുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കൊണ്ട് നയിച്ച സംഭവത്തിന് പിന്നാലെ ലെബനനിൽ നിന്നും യു എൻ സമാധാന സേനാംഗങ്ങളെ, പീസ് കീപ്പേഴ്സിനെ പിൻവലിക്കണമെന്ന് കർശനമായി തന്നെ താക്കീത് നൽകിയിരിക്കുകയാണ്. ഹിസ്ബുള്ള അവരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നുവെന്നാണ് ഗുട്ടറസിന് നെതന്യാഹു നൽകിയിരിക്കുന്ന താക്കീതും. ഇതനുസരിച്ചില്ലെങ്കിൽ വലിയ ഭവിഷ്യത്ത് തന്നെയായിരിക്കും ഒരുപക്ഷെ ഇനി നേരിടേണ്ടി വരുന്നത്. ഇനി തെക്കൻ ലെബനിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് 25 IDF സൈനികർക്ക് പരിക്ക് സംഭവിച്ചു, അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി തന്നെയാണ് ഇസ്രയേലി മാധ്യമങ്ങൾ ഞായറാഴ്ച ദിവസം റിപ്പോർട്ട് പുറത്തുവിട്ടത്. 2 പേർക്കാണ് ഗുരുതരമായി പരിക്ക് സംഭവിച്ചത്. മറ്റ് 23 പേർക്ക് മിതമായ രീതിയിലുള്ള നിസ്സാരമായ പരിക്ക് സംഭവിച്ചത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞായറാഴ്ച ദിവസം പുലർച്ചെ മെറ്റുള്ളയിൽ റോക്കറ്റ് വിക്ഷേപിച്ച് അതൊരു തുറന്ന സ്ഥലത്തെത്തി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ലെബനിലുടനീളം ഹിസ്ബുള്ള ലക്ഷ്യങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണം തന്നെയാണ്, വ്യോമാക്രമണമാണ് IDF നടത്തിയിട്ടുള്ളത്. ഏകദേശം 200 വ്യോമാക്രമണം നടത്തിയതായി IDF തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതുകൂടാതെ 4 ഡിവിഷനുകൾ നിലനിർത്തുകയും തീവ്രവാദ ഗ്രൂപ്പിന്റെ തെക്കൻ ലെബൻ ഇൻഫ്രാസ്ട്രക്ചർ പൂർണ്ണമായും അവർക്ക് നശിപ്പിച്ചു കളയാൻ സാധിച്ചു എന്നുകൂടി ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. യോം കിപ്പൂരിൽ ഹിസ്ബുള്ള 150ലധികം റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേലിനെ തകർക്കാനായി ശ്രമം നടത്തി. 100,000 ഇസ്രയേലികളെ സുരക്ഷിത മുറികളിലേക്ക്, ഷെൽട്ടർ ഹോമുകളിലേക്ക് അവർക്ക് മാറ്റി നിർത്തേണ്ടി വന്നു. ബോംബ് ഷെൽട്ടറുകളിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത്. ഹിസ്ലിയിലെ ഒരു ജനവാസ കേന്ദ്രത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത്. ആ ആക്രമണത്തിൽ അവർ വിജയിച്ചുവെന്ന് ഇസ്രയേൽ തന്നെ പറയുന്നുണ്ട്. അവർ ആഗ്രഹിച്ചത് നടന്നിരിക്കുന്നു, ആളപായം സംഭവിച്ചില്ല എങ്കിൽ പോലും. വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള 5 ഡസൻ കണക്കിന് റോക്കറ്റുകളാണ് തുടുത്തുവിട്ടത്. അവയിൽ മിക്കതും ഫലപ്രദമായി തന്നെ തടയാൻ ഇസ്രയേലിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. കാർഷിക മേഖലയിലേക്കും ലെബനീസ് പ്രദേശത്തേക്കുമൊക്കെ, പ്രദേശത്തിനകത്തുമൊക്കെ ഈ റോക്കറ്റുകൾ വീണതായി തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരവധി വീടുകൾക്കാണ് ഇതിൽ കേടുപാട് സംഭവിച്ചതും. IDF അതിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റ് മേഖലകളിലേക്ക് ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. സാധാരണ ജീവിതത്തിലേക്കുള്ള ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ തിരിച്ചുവരവ് ഇപ്പോഴും വളരെ അകലെയാണെന്ന് വേണം ഈ സംഭവവികാസങ്ങളിലൂടെ തന്നെയൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത്. ഹിസ്ബുള്ള നടത്തിയിരിക്കുന്ന ഈ റോക്കറ്റ് ആക്രമണങ്ങളിൽ ആർക്കും തന്നെ മരണം സംഭവിച്ചിട്ടില്ല, കൊല്ലപ്പെട്ടില്ല. എന്നാൽ പോലും 3 പേർക്ക് സാരമായി പരിക്ക് സംഭവിച്ചിട്ടുണ്ട്.